ഹലോ. ചപ്പാത്തി പലതരത്തിലുണ്ടാക്കും. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാനിന്ന് ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെ, ഇതിലാണ് കുഴച്ച് വെച്ചിരിക്കുന്നത്, കേട്ടോ. കുഴച്ച് വെച്ചിട്ട് അപ്പോൾ ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട് ഞാൻ കുഴച്ച് വെച്ചിട്ട്, കേട്ടോ. അപ്പോൾ ചപ്പാത്തിയുടെ മാവ് നിങ്ങൾ ശ്രദ്ധിക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ മാവ് കൂടി നന്നാവണം. അപ്പോൾ മാവ് നന്നാവണമെങ്കിൽ ചില സമയത്ത് അത് സോഫ്റ്റ് അല്ലാന്ന് തോന്നുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ട് കുഴയ്ക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം കുഴച്ചിട്ട് അടച്ചു വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണം, കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് സാധാരണ പോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കുഴച്ചു എന്ന് അറിയണമെങ്കിൽ നമ്മളിങ്ങനെ അമർത്തി നോക്കുമ്പോൾ ഇതേപോലെ പോകണം, കണ്ട. രണ്ട് നല്ല ചുറ്റും ഇങ്ങനെ വിള്ളാൻ പാടില്ല. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചു എന്നുള്ളതാണ്. നമ്മളിങ്ങനെ വിരൽ അമർത്തി കഴിയുമ്പോൾ അങ്ങനെ പോകണം. അപ്പോൾ അതായത് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ബോൾസ് ആക്കിയിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം, കേട്ടോ. അപ്പം നമ്മൾ ചപ്പാത്തിക്ക് ബോൾസ് ഉണ്ടാക്കുമ്പോൾ ഈക്വലായിട്ട് ഉണ്ടാക്കാൻ നോക്കുക. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ബോൾ ഉണ്ടാക്കാം, കേട്ടോ. ചിലർക്ക് വലിയ ചപ്പാത്തി വേണം, അങ്ങനെയുള്ളവർക്ക് ഒന്ന് നോക്കിയിട്ട് ചെയ്യുക. ഇനി എന്താ, ബോൾസ് ഉരുട്ടി കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിയുടെ കല്ല് ചൂടാക്കാൻ വയ്ക്കാം, കേട്ടോ. ആദ്യം എനിക്ക് ഈ കിച്ചണിൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, കേട്ടോ. അപ്പോൾ കുറേ പക്ഷികൾ ഒച്ചയൊക്കെ കേൾക്കാം, പിന്നെ കുറേ ഓപ്പണാണ് കുറേ ഭാഗം. അപ്പോൾ കാറ്റും വെളിച്ചൊക്കെ കൊണ്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനത് ആദ്യം തന്നെ ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ ഒക്കെ ലെയർ ചപ്പാത്തിയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ പൊടി വെച്ച് നമ്മളൊന്ന് പരത്തിയെടുക്കുക. പരത്തിയിട്ട് സാധാരണ പോലെ തന്നെ ഒരു ചപ്പാത്തി പരത്തി അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് പിന്നെ കുറച്ച് പൊടിയും കൂടെ ഇടാം. അപ്പോൾ ശരിക്കും കറക്റ്റായിട്ട് ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പൊടിയും കൂടെ ചേർക്കുന്നത്. അതല്ലെങ്കിൽ ഓയിൽ തന്നെ നമ്മൾ നെയ്യാണ് പുരട്ടണം, നെയ്യ് ഉരുക്കി വെച്ച നെയ്യാണ് നമ്മളൊന്ന് പുരട്ടിക്കൊടുക്കണം, കേട്ടോ. നല്ല ടേസ്റ്റിൽ കിട്ടണ്ടേ. അതിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള മാതിരി ചെയ്യുക, ഒരാൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അത് പുരട്ടിക്കൊടുക്കുക, കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ഒന്നും കൂടെ പുരട്ടി അതൊന്നും കൂടെ മടക്കി എന്നിട്ട് മാവിൽ മുക്കിയിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം. അധികം പൊടിയുള്ളത് നമ്മളൊന്ന് തട്ടിക്കൊടുത്തിട്ട് അടുപ്പിൻ്റെ കല്ലിൽ, ഇപ്പോൾ കല്ല് വെച്ചിട്ടുണ്ടല്ലോ ചൂടാക്കാൻ, അതിലിട്ടാൽ മതി, കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ രണ്ടെണ്ണം ശരിയാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ചെയ്തു, പിന്നത്തത് രണ്ടാമത്തേണത്. ഇത് ഇതുപോലെ തന്നെ പരത്തി നമ്മളത് ഇതേപോലെ മടക്കി നമുക്ക് അതും ഇതേപോലെ ചുട്ടെടുക്കാം, കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കല്ലിലിട്ടിട്ട് ഒന്ന് കമത്തിയിടുക. എന്നിട്ട് ബബിൾസ് വരുമ്പോൾ വീണ്ടും അത് കമത്തിയിടുക. അപ്പോൾ കുറച്ച് നേരം സമയം വെക്കണം, കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും പൊന്തി ഇങ്ങോട്ട് ചപ്പാത്തി വരും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിയാണ് അത്, കേട്ടോ. അപ്പോൾ രണ്ടാമത്തെയും ഞാൻ ചുട്ടെടുക്കുകയാണ്, കണ്ടോ. അതും ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അടുത്തത് എന്താ, അടുത്ത് നമ്മൾ ഇതേപോലെ തന്നെ വേറൊരു ചപ്പാത്തി എടുത്ത് വെച്ചിട്ട് പരത്തി ചപ്പാത്തി എടുത്ത് വെച്ച് അതിലേക്ക് ഇതേപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ കുറച്ച് പൗഡർ ഇട്ട്, കണ്ടോ, ഇതേപോലെ രണ്ടെണ്ണം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഒരെണ്ണം കൂടെ വെച്ചിട്ട് നമ്മളിങ്ങനെ പരത്തി ചുടണം. അപ്പോൾ ഒരു ചപ്പാത്തി വെച്ചു, അതിൻ്റെ മുകളിൽ ഒരു ചപ്പാത്തി കൂടെ വെച്ചിട്ടാണ് ഇപ്പോൾ ചുടാനിട്ടിട്ടുള്ളത്. അടുത്തത് നമ്മളൊരു പ്ലെയിൻ ചപ്പാത്തി തന്നെ വെച്ച് അതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ അകത്ത് പൊടി വിതറി നമ്മളൊരു ബോൾ അതിൻ്റെ അകത്ത് വെക്കുകയാണ്, കേട്ടോ. ചപ്പാത്തിയുടെ ബോൾ ഉണ്ടല്ലോ, അത് ഒരെണ്ണം വെച്ചിട്ട് നമ്മളിതേപോലെ കമത്തി വെച്ച് നമ്മളതൊന്ന് പരത്തി വീണ്ടും എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനത് മറിച്ചിടുന്നുണ്ട്, കേട്ടോ. അപ്പോൾ ഇതും ഇതേപോലെ ഒന്ന് പരത്തിയെടുത്ത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അത് മൂന്നാമത്തെ ടൈപ്പിലാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്, കേട്ടോ. അപ്പോൾ അത് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത്തിരി ഓയിൽ അതിൻ്റെ മുകളിൽ ഏറ്റവും അവസാനം നമ്മൾ പുരട്ടി കൊടുക്കുക. അപ്പോൾ നല്ല നല്ല കളറായിട്ട് വരും. പിന്നെ ഇത് ഒന്നും കൂടെ പരത്തി ഒരു ചപ്പാത്തി വെച്ച് അതിൻ്റെ മുകളിൽ ഒരു ചപ്പാത്തി കൂടെ വെച്ച് അതിൻ്റെ മുകളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് അതിങ്ങനെ മടക്കി ഒന്നുകൂടെ ഇത് ഫോൾഡ് ചെയ്ത് അത് കമത്തിയിട്ടിട്ട് നമുക്കിങ്ങനെ പരത്തി ചപ്പാത്തി പോലെ ആക്കാം. അത് അഞ്ചാമത്തെ ടൈപ്പാണ്, കേട്ടോ. ഒക്കെ നമ്മൾ നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്.
വളരെ സോഫ്റ്റാണ് ഈ ചപ്പാത്തി കേട്ടോ. അരമണിക്കൂർ നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചാൽ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പം നമ്മൾ ഇതിനുള്ള കറികൾ എന്നിട്ട് വെജ് ഇപ്പം പരിപ്പ്, ഞാനിന്ന് ഡാലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അവിടെ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്, അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അതും പരത്തി നമുക്ക് ചുട്ടെടുക്കാം കണ്ടോ. അതിൻ്റെ ലെയർ കണ്ടോ, നമ്മൾ അതിൽ സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ അടുത്തത് ഞാൻ ചെയ്യാൻ പോണത് നീളത്തിൽ ഞാൻ പരത്തി അതിലേക്ക് ഇതേപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കണ്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ മടക്കി വീണ്ടും മടക്കി വീണ്ടും മടക്കി അത് സ്ക്വയർ ആയിട്ട് നമ്മൾ എടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരുപാട് ലെയർ ഉണ്ടാവും ഇതിൽ. അത് ഒന്നും കൂടെ നമ്മൾ മടക്കി കൊടുക്കും കേട്ടോ. അപ്പം അതായത് ചട്ടിയിൽ ശരിക്കും നല്ല ചൂടായി കിടക്കണത് കല്ലിൽ തന്നെ ഇടണം കേട്ടോ. പിന്നെ അടുത്തത് വീണ്ടും ഓയിൽ പുരട്ടി പിന്നെ ഇതേപോലെ ഇങ്ങനെ കമത്തി ഇതേപോലെ തന്നെ ഇതും ലെയറായിട്ട് തന്നെ നമുക്ക് പൊന്തി വരും കേട്ടോ എല്ലാം. സമയക്കുറവുകൊണ്ടാണ് ഞാനിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് അറിയില്ലേ ശരിക്കും ക്ലിയർ ആവുന്നില്ലേ. അപ്പം ഞാനിത് ഇന്നൊന്നും കൂടെ ഇത് മാവിൽ മുക്കിയിട്ട് നമുക്കത് പരത്തി അതും ചുട്ടെടുക്കാം. പിന്നെ അടുത്തത് ഒരു ചപ്പാത്തി വെച്ചു അതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തു. പിന്നെ അത് ചപ്പാത്തിയിൽ ചപ്പാത്തി അല്ല കേട്ടോ ഇങ്ങനെ ബോള് ബോള് ശരിക്കും പറഞ്ഞു ഒന്ന് പരത്തിയിട്ട് അത് എന്നിട്ട് അപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്നിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇനി നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് അത് ചുട്ടെടുക്കാം. ഇനി അടുത്തത് നമ്മൾ ഇതേപോലെ തന്നെ ഒരു ബോൾ ഇതേപോലെ പരത്തി ഇതിലേക്ക് ഓയിൽ പുരട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പൊടി ഇട്ടു, അതിൻ്റെ മുകളിൽ ഒരെണ്ണം വെച്ചു. എനിക്കിഷ്ടം ഇത് ചെയ്യാനാണ്. ഇത് വേഗം കഴിയുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ. നേരത്തെ നല്ല ലെയറായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തതും നമ്മൾ ഓയിൽ വെച്ചിട്ട് പൊടി വെച്ച് അതിൻ്റെ മുകളിൽ വയ്ക്കാം കണ്ടോ. ഇത് ഇങ്ങനെ ഈസിയാണത് കണ്ടോ. ഇത് ഒരെണ്ണം തന്നെ ഒരാൾക്ക് കഴിക്കാൻ പ്രയാസമായിരിക്കും. നന്നായിട്ട് പരട്ടി പരത്തി കൈകൊണ്ട് എന്നിട്ട് ഏറ്റവും അവസാനം നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ. ഇനി അതും ചുട്ടെടുക്കാം. എല്ലാ അതും ആയിട്ടുണ്ട്. ഇനി ഇതും കൂടെ ചുട്ട കഴിഞ്ഞു കണ്ടോന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ലെയറൊന്നല്ല, സാധാരണ ചപ്പാത്തി കേട്ടാ. പിന്നെ അതേ നമ്മൾ ലെയറാക്കി ചുട്ടതാണത്. ഇത് നമുക്ക് ഓരോ ലെയറായിട്ട് നമുക്ക് വെട്ടുന്നുണ്ട്. നമ്മൾ പെറോട്ടേനേക്കാൾ വെട്ടി നല്ല ടേസ്റ്റ് ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. നല്ല നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇതൊക്കെ ലെയർ ചെയ്ത് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതേപോലെയൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന മാതിരി ആക്കണം. ഓരോ ദിവസവും വെറൈറ്റി നമ്മളിങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാം. അത് വരത്തി കുറേ നേരം ഇരുന്നാലും സോഫ്റ്റായിട്ടിരിക്കും. അങ്ങനെ തുണിയിലൊക്കെ പൊതിഞ്ഞ് ഓ നല്ല ചപ്പാത്തി ചപ്പാത്തി കഴിച്ചോട്ടെ. അപ്പം നമ്മൾ നല്ല ചപ്പാത്തി ഉണ്ടാക്കി. അപ്പോൾ ഈ ഇങ്ങനത്തെ റൊട്ടി നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റാണ്. നമുക്ക് ട്രാവലിങ്ങിനൊക്കെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ 2 ദിവസം വരെ നമുക്ക് കൊണ്ടു നടക്കാവുന്നതാണ്, കേടു വരില്ല. അപ്പം എന്താ നല്ല ഗുണമുള്ളതാണ്. നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് പലതും കഴിക്കാൻ പല സമയത്തും നമുക്ക് പറ്റിയെന്ന് വരില്ല. ആ സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള റൊട്ടിയൊക്കെ ഉണ്ടാക്കി കയ്യിൽ വയ്ക്കാം. അതേപോലെ തന്നെ
ഈ പലതരത്തിലുള്ള ഈ റൊട്ടി നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഈസിയാണ്, അതുപോലെ തന്നെ വളരെ ഡെലിഷ്യസ് ആണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ഷോർട്സൊക്കെ ഒന്ന് കാണാൻ നോക്കുക. നേരം കിട്ടുമ്പോഴൊക്കെ നിങ്ങളൊന്ന് കണ്ടോളൂ കേട്ടോ. ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.